വായിക്കാൻ ഒരുങ്ങുന്നത് 62-ാം സങ്കീർത്തനമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പാസ്റ്റർ ഷൈൻരാജാണ് കൂടെയുള്ളത്. കർത്തൃദാസൻ 62-ാം സങ്കീർത്തനം വായിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ബൈബിൾ തുറന്ന് ചേർന്ന് വായിക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു. 62-ാം സങ്കീർത്തനം നമുക്ക് വായിക്കാം. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷാവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ ഏറെ കുലുങ്ങുകയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വെലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും? അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രയേ അവർ നിരൂപിക്കുന്നത്. അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു, വായിക്കൊണ്ടവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ടവർ ശപിക്കുന്നു. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക, എൻ്റെ പ്രത്യാശ അവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ, ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു, എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ, നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവിൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു, സാമാന്യ ജനം ഒരു ശ്വാസവും, ശ്രേഷ്ഠജനം ഭോഷ്കും അത്രയും. തുലാസിൻ്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും, അവർ ആകപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടും ഇരിക്കുന്നു. കർത്താവേ, ദയയും നിനക്കുള്ളതാകുന്നു, നീ ഓരോരുത്തനവൻ അവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു. ദൈവത്തിന് സ്തോത്രവും സ്തുതിയും മഹത്വവും കരേറ്റിക്കൊണ്ട് നമ്മൾ സങ്കീർത്തനത്തിലെ ചില വാക്കുകൾ മാത്രമാണല്ലോ രാവിലെ നമുക്ക് ധ്യാനിക്കാൻ സമയം കിട്ടാറുള്ളത്. ഒരു നീണ്ട വിവരണത്തിന് നമ്മൾ സാധാരണ 5, 10, 15 മിനിറ്റ് കൊണ്ട് ചിന്തിക്കാറില്ലെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ രാവിലെ തോറും ദൈവം നമുക്ക് തരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനവും ദാവീദിൻ്റെ സങ്കീർത്തനമാണ്, പക്ഷേ പശ്ചാത്തലങ്ങൾ നിശ്ചയമല്ല. വ്യാഖ്യാതാക്കളുടെ അഭിപ്രായം ചേർത്ത് വെച്ചാൽ ഈ സങ്കീർത്തനങ്ങളൊക്കെ, ഇന്നലെ വായിച്ച സങ്കീർത്തനവും ഇന്ന് വായിക്കുന്ന സങ്കീർത്തനമൊക്കെ അബ്ഷാലോം രാജകുമാരൻ്റെ എതിർപ്പിനോട് ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലത്തിലാണെന്ന് അവർ അനുമാനിക്കുന്നു. ഒരുപക്ഷെ അനുമാനങ്ങൾ ശരിയായിരിക്കും. ചില കാര്യങ്ങൾ നമ്മളൊരു ഗസ് വർക്ക് എന്ന് പറയാൻ പറ്റിയല്ലെങ്കിലും ചില കാര്യങ്ങൾ അനുമാനിക്കാനേ പറ്റുള്ളൂ. ചിലത് നമുക്ക് ഡയറക്റ്റ് ചിലപ്പോൾ തെളിവ് കിട്ടിയാല. ചിലപ്പോൾ ആ പശ്ചാത്തലങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഠിനമായ ഒറ്റപ്പെടലും എല്ലാവരും അവിശ്വസ്തരാകുമ്പോൾ. ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, മനുഷ്യനെ ഒന്നും അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളിയല്ലെന്ന് പറയുന്ന സങ്കീർത്തനമാണ്. കാരണം ഏറ്റവും അടുത്ത് നിന്നവർ പോലും, 3-ാം വാക്യം, നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെയാ ഒരു മനുഷ്യനെ കൊല്ലേണ്ടത്. വാസ്തവത്തിൽ ഈ അബ്ഷാലോമിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ ദാവീദ് വിചാരിക്കാത്തവര് പലരും കാലുമാറി കൂടെ നിൽക്കുമെന്ന് കരുതിയവരും, ഒരിക്കൽ പോലും അവിശ്വസ്തരാകില്ലെന്ന് വിചാരിച്ചവരും പലരും കാലുമാറി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പശ്ചാത്തലം ശരിയായിരിക്കാം എന്ന് പറയാനാണ് ഞാൻ ആ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ആ സന്ദർഭമായിരിക്കും ഏറ്റവും തീവ്രമായിരിക്കുന്ന മനോഭാരം നേരിട്ട സന്ദർഭമാണ്. അബ്ഷാലോം അഖീതോബേൽ കൂട്ടുകെട്ടിനോടുള്ള ബന്ധപ്പെട്ട് ദാവീദ് വീട് വിട്ട് കൊട്ടാരം വിട്ട് പോകേണ്ടി വന്ന ആ സന്ദർഭം എന്ന് പറയുന്നത്. 2 ശമൂവേൽ 15-ാം അധ്യായത്തിനകത്തൊക്കെ ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 14-15 അധ്യായങ്ങൾക്കകത്തല്ല. അപ്പോൾ ആ വേദനാജനകമായ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുകയാണ്, അദ്ദേഹം തുറന്നു പറയുകയാണ്, പലരും സ്ട്രോങ് ആയി നിൽക്കുന്ന വിചാരിച്ചത്, പക്ഷെ സമയം വന്നപ്പോൾ ആടുന്ന വേലി പോലെ ചായുന്ന മതിൽ പോലെ ആയിപ്പോയി. സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കാം, നമ്മൾ അവസാനം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവർ, കൂടെ നിൽക്കുക എന്ന് പറയുന്നാൽ നമ്മുടെ പക്ഷം പിടിക്കുക എന്നുള്ളതല്ല, സത്യത്തിൻ്റെയും നീതിയുടെയും ഭാഗത്ത് നിന്നുകൊണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില സന്ദർഭങ്ങളൊക്കെ ചിലരുടെ ഭാരങ്ങൾ, നമ്മൾ ഈ പൗരുഷനിലൊക്കെ വരുന്ന ഒത്തിരി പേരുടെ ഭാരങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ അടുത്തറിയുമ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലപ്പോൾ ആ വീട്ടിലെ അപ്പൻ ഒന്ന് നേരെ നിന്ന് 2 കാര്യം പറഞ്ഞാൽ ആ വീട്ടിലെ പ്രശ്നം തീരാനുള്ളതുള്ളൂ. ചിലപ്പോൾ ഒരു ചർച്ച് പ്രശ്നമാണെങ്കിൽ പോലും സഭ ആ കോൺഗ്രേഷനകത്ത് ഒന്ന് ചുമതലപ്പെട്ട ആളുകൾ ആരെങ്കിലും എഴുന്നേറ്റ് നിന്നിട്ട് അത് അതല്ല ശരി ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ തീരും. പക്ഷെ അവരാരും പറയുകയല്ല. അവർ ഈ സമയമാകുമ്പോൾ ചായുന്ന വേലി പോലെയാവും, ആടുന്ന മതിൽ പോലെയാവും. അത് മനുഷ്യ സഹജമാണ്, ആളുകളെ അധികം പ്രതീക്ഷിക്കരുത്. ഇവിടെ വേറെയും പറയുന്നുണ്ട്, 9-ാമത്തെ വാക്യത്തിൽ, സാമാന്യ ജനം ഒരു ശ്വാസവും, ശ്രേഷ്ഠജനം ഒരു പോഷ്കും എത്രേ. തുലാസിന്റെ തട്ടിൽ അവര് പൊങ്ങിപ്പോകും. അതിന്റെ അർത്ഥം എന്താ? ഈ വാചകമൊക്കെ അടിക്കും. പത്രോസിനെ ഓർക്കുന്നുണ്ടല്ലോ, എൻ്റെ കൂടെ ചാവാൻ തയ്യാറാന്നൊക്കെ പറയും, പക്ഷെ തൂക്കിയിപ്പോ ത്രാസിനകത്ത് പൊങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ വാക്കിനകത്തല്ല പ്രവൃത്തിയിൽ അഖനം ഇരിക്കുന്നത്. അപ്പൊ കൂടെ നിൽക്കാം, മരണം വരെ ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് കൈപിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ വാക്ക് പറഞ്ഞ് നമ്മുടെ പശ്ചാത്തലത്തിലേക്കോ വരുന്നവരൊക്കെ ഒരാവശ്യം വരുമ്പോൾ തുലാസിന്റെ തട്ടിൽ പൊങ്ങിപ്പോവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
തൂക്കമുണ്ടെങ്കിൽ താണ് വരൂല്ലേ, തൂക്കമില്ല. വാചകത്തിനൊന്നും തൂക്കമില്ല, അതൊന്നും ചിലപ്പോൾ ഖനീഭവിക്കുകയല്ല, പ്രവർത്തിക്കാണ് ഖനമുള്ളത്. അപ്പൊ അത് വന്നെങ്കിലേ തൂക്കം താഴേക്ക് തട്ട് താഴേക്ക് വരുവുള്ളൂ. അപ്പോ സ്തോത്രം, അങ്ങനെയാണ് ജനങ്ങളെന്ന് ദാവീദ് മനസ്സിലാക്കിയ ഒരു പശ്ചാത്തലമായിരുന്നു. ആരൊക്കെയാണെങ്കിൽ എത്ര കൂടെ നിൽക്കാന്ന് പറഞ്ഞാലും, എത്ര കൂടെ ചാവാന്ന് പറഞ്ഞാലും, നിന്റെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും, കാര്യത്തോടെടുക്കുമ്പോൾ അവനവന്റെ കാര്യം നോക്കുമെന്നുള്ളത് അനുഭവത്തിൽ നിന്ന് പഠിപ്പിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. അദ്ദേഹം പുറകെ വരുന്ന ആത്മീയരായിരിക്കുന്ന ആളുകൾക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ ദൈവം മാത്രമാണെന്ന് ഉറപ്പിക്കാൻ എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഇവിടെ പറയുന്നുണ്ട്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ ആശ്രയിക്കരുത്, കൂട്ടുകാർ കണ്ട അവരിൽ ആശ്രയിക്കരുത്, ബന്ധുക്കൾ ഇവരൊന്നും. എത്രയോ വാക്കുകൾ മറ്റു തര സങ്കീർത്തനം കൂടി ചേർത്ത് പഠിച്ചാൽ കാണാൻ കഴിയുമെന്നറിയാമോ? ദാവീദിന്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം ഭക്തജനത്തോട് പറയുന്നത്, വിശ്വാസ സമൂഹത്തോട് പറയുന്നത്, ആശ്രയിപ്പാൻ ദൈവം അല്ലാതെ മറ്റാരും ഒരു ഭക്തനെ സംബന്ധിച്ച് കാണുകയില്ല. അതൊക്കെയാണ് ഈ സങ്കീർത്തനത്തിന്റെ വിശ്വസിക്കരുതെന്നും ബൈബിളിൽ മറ്റു ഭാഗത്ത് പറയുന്നുണ്ട്, വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഈ വക ഭാഗങ്ങളുടെ പശ്ചാത്തലത്തിനകത്താണ് ഈ കാര്യങ്ങൾ ഇരിക്കുന്നത്. നമുക്ക് ഈ സങ്കീർത്തനത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ, രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ദൈവത്തിങ്കൽ നിന്ന് വരുന്നു എന്ന് അദ്ദേഹം, ഈ മനുഷ്യനിൽ നിന്ന് വരുന്നത് നമ്മളെ പേടിപ്പിക്കുന്നതായിരിക്കും. പാസ്റ്റർ ഞാനോട് കുറച്ചേരം സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാനിത് പറയുമ്പോഴത്തേക്കും അയ്യോ അങ്ങനെയാണോ, സൂക്ഷിക്കണോട്ടോ, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും പാസ്റ്ററിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ എനിക്ക് ധൈര്യം കെട്ടുമോ എന്നായിരിക്കും, നെഗറ്റീവായിരിക്കും. അത് നിങ്ങൾ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ വെക്കുന്ന പോലെ പ്ലഗ് കുത്തി വെക്കുകയൊന്നും വേണ്ട, കുറച്ചേരം സംസാരിച്ചാൽ മതി. അപ്പോൾ പാസ്റ്ററിൽ നിന്ന് എന്ത് വരുന്നോ അതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. ഒരു പാസ്റ്റർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക്, പൗർഷൻ ടി വിയിലൂടെ ഞങ്ങൾ ആര് പറഞ്ഞാലും, ഞങ്ങളിൽ നിന്ന് വരുന്നത് നിങ്ങളെ ബലഹീനമാക്കാനും നരകത്തിൽ തള്ളിയിടാനും നിങ്ങളുടെ ജീവിതം തകർക്കാനും കുടുംബത്തെ ശിഥിലമാക്കാനും ഭാര്യപത്ര ബന്ധത്തെ ഇല്ലാതാക്കാനും അപ്പനും മക്കളും കൂടി പിണക്കം ഉണ്ടാക്കാനും ഒരു നല്ല കൂട്ടായ്മയ്ക്കകത്ത് കലക്കം ഉണ്ടാക്കാനും, ഇതിനുള്ളതൊന്നും ഒരു ഒറിജിനൽ ഭക്തന്റെ അകത്തുനിന്ന് വരികയല്ല. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് വരുന്നതാണ് ദൈവാത്മാവുള്ളവരിൽ നിന്ന് വരികയുള്ളൂ. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. 62 ഒന്നാം വാക്യം, എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, രക്ഷ എന്റെ രക്ഷ ദൈവത്തിൽ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പൊ ദൈവത്തിൽ നിന്ന് എന്താ പറയുക, ദൈവത്തോട് കുറച്ചേരം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധി കുറച്ചേരം ഇരിക്കുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ കുറച്ചേരം കരയുമ്പോൾ, ഒരു രണ്ട് ദിവസം ദൈവത്തിന്റെ പാർവ്വതി ഉപവാസം എടുക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് വരുന്നത് ആ വിഷയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്നത് രക്ഷയാണ്. ഒരിക്കലും നമ്മളെ കുഴി കൊണ്ട് കളയുന്ന ഒന്നും ദൈവത്തിൽ നിന്ന് വരികയല്ല. സാത്താനിൽ നിന്ന് നമ്മളെ നരകത്തിൽ എത്തിക്കാനുള്ളതേ വരികയുള്ളൂ. അത് നമ്മൾ ഈ പറയേണ്ട ഏതെന്തോട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ, പിശാചിൽ നിന്ന് വരുന്ന എപ്പോഴും എന്താ, കാണുമ്പോഴൊക്കെ നല്ല സുന്ദരമായിരിക്കും, നല്ല സ്വർണ്ണഗോളം പോലെ ആയിരിക്കും, നമ്മളെ ആകർഷിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മളുമായിട്ടുള്ള കണക്ഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ പാപത്തിലേക്കും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായിരിക്കും. രക്ഷയ്ക്കുള്ളത് ഒരിക്കലും ലോകത്തിൽ നിന്നോ നമ്മുടെ ജഡത്തിൽ നിന്നോ പിശാചിൽ നിന്നോ വരികയല്ല, ദൈവത്തിൽ നിന്ന് മാത്രമേ നമ്മുടെ രക്ഷയ്ക്കുള്ളത് വരികയുള്ളൂ. ഒന്ന് അടിവരയിട്ടേറെ, യഹോവയിൽ നിന്ന് മാത്രമേ നമ്മുടെ നന്മയ്ക്കുള്ളത് വരികയുള്ളൂ. വേറൊരു വാക്യോട് എഴുതുന്നു, 5 വാക്യത്തിൽ പറയുന്നു, എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കും. ഈ രണ്ട് വാക്യത്തിലും ദൈവത്തെ നോക്കി മൗനമായിരിക്കാനാണ് പറയുന്നത്. ചുമ്മാ നോക്കിയിരുന്നു ഞാൻ ഇങ്ങനെ പറയാം പാസ്റ്ററെ, കുറച്ചു നേരം ഞാൻ ഈ പ്രാർത്ഥന ആരാധന പാസ്റ്റർ അല്ലേ ലീഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിശ്വാസികളോട് പറയാറുണ്ട്, ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ വാക്കുകളില്ലാതെ വരും. ആ സമയത്ത് പറയാറുണ്ട്, കുറച്ചു നേരം നിങ്ങളുടെ പുറം കണ്ണ് അടച്ചിട്ട് മനസ്സുകൊണ്ട് ഹൃദയക്കണ്ണ് തുറന്ന കാൽവരി ക്രൂശിലേക്ക് മാത്രം ഒന്നും പറയണ്ട, കുറെ നേരം ആ ക്രൂശിലേക്ക് നോക്കി ഒന്ന് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റി നിൽക്കുക. എല്ലാ ഞാൻ ചിലപ്പോൾ കൊയറിൻ്റെ ഇടയിൽ കീബോർഡും താളങ്ങളും പാട്ടുകാരെയൊക്കെ പിടിച്ച് നിർത്തിയിട്ട് ഒരു ഒരു പിൻ ഡ്രോപ്പ് സൈലൻറ്റ്, വളരെ സൈലൻ്റായി നിന്നിട്ട് അവരോട് പറയാറുണ്ട്, വേറൊന്നും ചെയ്യണ്ട, നിങ്ങളുടെ നാവ് പോലെ അനങ്ങണ്ട, നിങ്ങൾ ക്രൂശിലേക്ക് മാത്രം കുറച്ച് നേരം നോക്കി നിന്നേ. അങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കറിയാം സഭയ്ക്കകത്ത് നിന്ന് ഞരക്കങ്ങളും തേങ്ങലുകളും, കാരണം ക്രൂശിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആ തകർന്ന ശരീരത്തിലേക്ക്, ആ ആ തങ്കത്തിരുമേനി തകർന്നു കിടക്കുന്ന സ്വന്തം തോളിൽ തല ചായ്ച്ച് നമ്മൾ തകരുമ്പോൾ, നമ്മൾ വേദനപ്പെടുമ്പോൾ, എബ്രായ ലേഖനം 12 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നിങ്ങൾ ക്ഷീണിച്ചും മടുത്തു പോകാതിരിപ്പാൻ, കനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കുന്ന യേശുവിനെ നോക്കി നിൽക്കാനല്ല പറഞ്ഞത്, ആ യേശു ഈ യേശു രണ്ട് യേശു എന്നല്ലേ പറയുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു വരുന്ന യേശുവിനെ നോക്കി ഒരു ഹീറോ അല്ലേ എന്നല്ല എബ്രായനത്തിന് എടുത്തുകാരൻ പറഞ്ഞത്. കാൽവരി ക്രൂശിൽ നമുക്ക് തുല്യനത് പരീക്ഷിക്കപ്പെട്ടവനായ തകർക്കപ്പെട്ടവനായ ആ കർത്താവിനെ നിങ്ങൾ ധ്യാനിക്കാനാണ് പറഞ്ഞത്. ഇങ്ങനെയല്ലേ എബ്രായനത്തിൽ പറയുന്നത്,
നിങ്ങളുടെ ഹൃദയത്തിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ വിരോധികളാൽ ഈ വക സഹിച്ച ക്രിസ്തുവിനെ ധ്യാനിക്കുക. ആമേൻ. ക്രൂശിൽ തകർക്കപ്പെട്ടവനെ ഒരല്പനേരം മൗനമായി നോക്കി നിൽക്കുമ്പോൾ ഒരു ഭയങ്കരമായിരിക്കുന്ന റീചാർജ്, തകർന്നവൻ, ഉടഞ്ഞവൻ, താഴെ വീണവൻ, എല്ലാരും കൂടി ഒറ്റപ്പെടുത്തിയവൻ, വീട്ടുകാർ തള്ളിക്കളഞ്ഞവൻ, സ്വന്തം മക്കളാൽ ഉപദ്രവിക്കപ്പെടുന്നവർ അവർ ക്രൂശിലേക്ക് നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് രണ്ട് വാക്യത്തിലും ഒന്നാം വാക്യത്തിലും അഞ്ചാം വാക്യത്തിലും മൗനമായിരിക്കെ, ആരോടും കയറി തർക്കിക്കാതിരിക്കെ, നീ നിന്നോട് തന്നെ ഒന്നും പറയാതിരിക്കെ, നിന്റെ വായടക്കി വെക്ക്, എന്നിട്ട് ദൈവത്തിങ്കിലേക്ക് നോക്ക്. അങ്ങോട്ട് നോക്കുമ്പോൾ ഒരു കോഡ്ലെസ് അറ്റാച്ച്മെന്റ് ഉണ്ട് നമുക്ക്. ഞാൻ പറഞ്ഞ പോലെ ഒരു വയറ് കൊണ്ട് കുത്തി അല്ലെങ്കിൽ സ്തോത്രം അങ്ങനെയല്ല, കർത്താവിങ്കിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വന്ന് കേറുന്ന ധൈര്യം, ബലം, കൃപ ഇതെല്ലാം ഉണ്ട്. അഞ്ചാം വാക്യത്തിൽ പറയുന്നത് അതിനകത്ത് മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്. ഞാൻ പലപ്പോഴും ഞാനും പഠിപ്പിക്കാറുണ്ട്, നമ്മളെപ്പോഴും നമ്മുടെ ഒരു സ്വഭാവം, നമ്മളെല്ലായ്പ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഒരു നോൺ സ്റ്റോപ്പായിട്ട്. പക്ഷെ ദൈവത്തിന് ആ വിഷയത്തിനകത്ത് എന്താണ് നമുക്ക് തരാനുള്ളത് എന്ന് പറയാൻ, ആശ്വാസം തരാനുള്ളത്, ധൈര്യം തരാനുള്ളതോ, അതിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ തരാനുള്ളതോ. ശരിക്കും ദൈവദാസൻ പറഞ്ഞ മൗനമായിരുന്നാൽ നിശ്ചയമായിട്ട് ഇങ്ങോട്ട് ദൈവം സംസാരിക്കും. ഇങ്ങോട്ട് നമ്മൾ കൂടുതലും ആരോ മനുഷ്യരോടാണെങ്കിലും ആരോടാണെങ്കിലും നമ്മൾ കൂടുതലും അങ്ങോട്ട് പറയാൻ താല്പര്യപ്പെടുന്നവർ കൂടുതൽ ആളുകൾ, എല്ലാവരും അങ്ങനെയല്ല, പല ആളുകളും അധികം പറയുന്നവരാണ്, കുറച്ച് കേൾക്കുന്നവരാണ്. അമ്മേ സ്തോത്രം. ഇവിടെയും ദൈവത്തിങ്കിലേക്ക് നോക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അഞ്ചാമത്തെ കാര്യം, എന്റെ പ്രത്യാശ അവങ്കൽ നിന്ന്. ദൈവത്തിൽ നിന്ന് വരുന്ന രണ്ട് കാര്യങ്ങളാണ് രക്ഷയും പ്രത്യാശയും. പ്രത്യാശ എന്താ? ഹോപ്പ്, ജീവിക്കാനുള്ള പ്രേരണ. സാത്താനെ കുറെ നേരം നോക്കി നിന്നാൽ, അല്ലെങ്കിൽ സാത്താന്റെ കൂട്ടരെ നോക്കി നിന്നാൽ പെട്ടെന്ന് നമുക്ക് ചാവാൻ തോന്നും. അത് യൂദയോട് ചോദിച്ചാൽ മതി. യേശുവിനെ തള്ളിപ്പറഞ്ഞ് കാശും മേടിച്ചോണ്ട് വന്ന് കുറെ നേരം കഴിഞ്ഞിട്ട് മനസ്താവും വന്നപ്പോൾ മഹാപുരോഹിതന്മാരുടെ പുറകെ നടന്നു, അവരോട് കുറെ നേരം നോക്കി നിന്നു. ആ സമയത്ത് പത്രോസ് നോക്കിയ പോലെ കുറെ നേരം കർത്താവിങ്കിലേക്ക് നോക്കിയായിരുന്നെങ്കിൽ മരിക്കാനുള്ളതല്ല, ജീവിക്കാനുള്ള പ്രേരണ വന്നേനെ. പക്ഷെ അവരെ നോക്കിയപ്പോൾ, അധികാരികളെ നോക്കിയപ്പോൾ, അവരുടെ പുറകെ നടന്നപ്പോൾ, അവരെ മാത്രം പിന്തുടർന്നപ്പോൾ യൂദയ്ക്ക് തോന്നി ഇനി ജീവിച്ചിട്ട് അർത്ഥമില്ല, കെട്ടിത്തൂങ്ങിയേക്കാം. അപ്പൊ യേശുവിനെ തന്നെ നോക്കുമ്പോൾ കടം വന്നാലും, കുടുംബത്തിൽ പ്രയാസം വന്നാലും, ശരീരത്തിന് രോഗം വന്നാലും, നമ്മളൊരു വൻപൻ പരാജയമാണെന്ന് നമ്മുടെ പ്രവൃത്തി കൊണ്ട് തെളിഞ്ഞാലും, വീട്ടുകാരാക്കാരും കൂടെ കൂടെ കുത്തി കുത്തി പറഞ്ഞാലും, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് എന്നും റിമാർക്കുകൾ മാത്രം സമ്മാനിക്കുന്ന എന്തോ ഒരു അപജയം നേരിട്ടാലും, ഈ വാക്കുകൾ രണ്ടും അടിവരെ ഇടുക. എന്ത് ചെയ്യണം? ഒന്നും പറയരുത്, ഒന്നും പറയരുത്. കുറെ നേരം കർത്താവിനെ മാത്രം, അത് തല ഉയർത്തി കർത്താവിനെ മാത്രം ഉള്ളം കൊണ്ട് ധ്യാനിച്ച് നിറഞ്ഞ കണ്ണുകളോടെ എനിക്ക് കഴിയുന്നില്ലെന്നോർത്ത് കർത്താവിനെ നോക്കിയിരിക്കുമ്പോൾ അവിടെ നിന്നൊരു അറ്റാച്ച്മെന്റ്, അവിടെ നിന്നൊരു സ്പാർക്കിങ്, ഒന്ന് രക്ഷ, രണ്ട് പ്രത്യാശ, ഇത് രണ്ടും നമ്മളിലേക്ക് കയറി വരാനാണ്. അത് നമ്മൾ ഓർത്തോളണം. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളോട് ഇതിനകത്തുണ്ട്. അത് 11-12 വാക്യങ്ങൾക്കകത്താണ്. 11-ാം വാക്യത്തിൽ പറയുന്നു, ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കലും അരുളി ചെയ്തു. ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. നിങ്ങൾ അടിവര ഇടാൻ തയ്യാറാണെങ്കിൽ പറയേണ്ടത് ബലം ദൈവത്തിനുള്ളത്. ആമേൻ. നീ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കർത്താവേ ദയയും നിനക്കുള്ളതാകുന്നു. അപ്പൊ ദയയും ബലവും ആർക്കുള്ളതാണ്? ദൈവത്തിനുള്ളതാണ്. ബൈബിളിനകത്ത് എന്റെ നിരൂപണത്തിനകത്തിന്റെ എളിയ പഠനത്തിനകത്ത് 8 കാര്യങ്ങൾ ദൈവത്തിനുള്ളതാണ്, അതിൽ കൈവയ്ക്കരുത്, അത് നമ്മൾ കയറിയെടുക്കരുത്. ദൈവം ചെയ്യേണ്ട കാര്യങ്ങൾ, പണ്ട് ഉസ്സ പെട്ടകത്തിൽ കയറി പിടിക്കുകയും അല്ലെങ്കിൽ സ്തോത്രം ശൗല് യാഗം കഴിക്കുകയൊക്കെ ചെയ്തത് എന്താണ്? ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന പണിയുണ്ട്, അത് അവർ ദൈവം ചെയ്യേണ്ട പണി നമ്മൾ കയറി ചെയ്യരുത്. 8 കാര്യങ്ങൾ ഇവിടെ, രണ്ട് കാര്യമുണ്ട്. ഒന്ന് ബലം ദൈവത്തിനുള്ളതാണ്, രണ്ട് ദയ ദൈവത്തിനുള്ളതാണ്. 47-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഇവിടെ തൊട്ട് അപ്പുറം 68-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യം, 68-ാം സങ്കീർത്തനത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നോക്കി, അവിടെ ഇരിക്കുന്നു, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളതാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. 3-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം നോക്കാം പാസ്റ്റർ. 3-ാം സങ്കീർത്തനം അതിന്റെ 8-ാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്, 3:8, അവിടെ എഴുതിയിരിക്കുന്നു. ഇപ്പൊ ഞാൻ എത്ര പറഞ്ഞു, 3:8 രക്ഷ യഹോവയ്ക്കുള്ളതാണ്. 68-ാം സങ്കീർത്തനത്തിന്റെ 20-ാം വാക്യം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ്. 47-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യം, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ഈ സങ്കീർത്തനം രണ്ട് കാര്യങ്ങൾ, ബലം യഹോവയ്ക്കുള്ളത്, ദയ യഹോവയ്ക്കുള്ളതാണ്. ഇനി മൂന്ന് കാര്യം കൂടി ഞാൻ പറയാം സ്തോത്രം. ഒന്ന്, ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, അവിടെ എഴുതിയിരിക്കുന്നത് ന്യായവിധി യഹോവയ്ക്കുള്ളതാണ്. ആവർത്തനം 1:17 എഴുതി വെച്ചിട്ട് പിന്നെ നിങ്ങൾ നോക്കിയാൽ മതി, സമയം അതിക്രമിക്കുന്നതുകൊണ്ട് നമ്മൾ ചുരുക്കുക. അപ്പോൾ ആവർത്തനം 1:17 വാക്യത്തിനകത്ത്
ന്യായവിധി യഹോവയ്ക്കുള്ളതാകുന്നു. ആവർത്തനം 29:28 അതൊന്ന് നോക്കി കേട്ടോ. ആവർത്തന പുസ്തകം 29 അധ്യായത്തിന്റെ 28 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയത്രേ. നിഗൂഢമായിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അത് പലതും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. അപ്പൊ ഈ എബ്രായ ലേഖനം 10 30 വാക്യം 8 കാര്യം, എബ്രായർ 10:30 പ്രതികാരം യഹോവയ്ക്കുള്ളതാകുന്നു. 8 കാര്യങ്ങൾ ഈ വാക്യത്തെ ആസ്പദമാക്കി പറഞ്ഞു. ഇതെല്ലാം വാസ്തവത്തിൽ ദൈവം ചെയ്യേണ്ടതാണ്. പ്രതികാരം ദൈവ ചെയ്യേണ്ടത്, അത് വിശ്വാസി കയറി ചെയ്യരുത്, സഭാ കമ്മിറ്റി കയറി ചെയ്യരുത്, കുടുംബയോഗക്കാർ കയറി ചെയ്യരുത്. ദൈവത്തിന് വിട്ടേക്കുക, കർത്താവേ ഞങ്ങൾ പറഞ്ഞിട്ട് കേട്ടില്ല, ഞങ്ങളോട് കയർത്ത് നിൽക്കുക, ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഈ കേസ് ദൈവത്തിന് വിടുന്നു. സ്വർഗീയ കോടതിയാണ് പ്രതികാരം ചെയ്യേണ്ടത്, ജനകീയ കോടതിയല്ല. അത് നമ്മൾ എപ്പോഴും ഓർത്തോളണം. ഇവിടെ നമ്മുടെ നിയമത്തിന് മുമ്പിലാണെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കൽ പോലും ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ട്, ഇവിടെ നിയമ സംരക്ഷകരുണ്ട്, കോടതിയുണ്ട്. ഒരുതും കുറ്റം ചെയ്താലും നടുറോട്ടിലിട്ട് വീട്ടുകാരും നാട്ടുകാരും കൂടി അവനെ ന്യായം വിധിച്ചാൽ ചെയ്യുന്നവനകത്ത് പോകേണ്ടി വരും. കാരണം നമ്മളല്ല ചെയ്യേണ്ടത്. അത് ബലം ദൈവത്തിനുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളിനി എന്തൊക്കെ ചെയ്താലും കർത്താവ് ആരോഗ്യം തന്നില്ലെങ്കിൽ നമ്മൾ ആളല്ല. അപ്പൊ ഒരുപാട് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഒത്തിരി ഞെളിയരുത്. അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ദൈവം ബലം തരണം. അപ്പൊ അതൊക്കെ നമ്മൾ ഓർത്ത് വേണം ജീവിക്കാൻ വേണ്ടി. പ്രതികാരം ദൈവം ചെയ്തോളും, നമ്മൾ മിണ്ടണ്ട. ബലം ദൈവം തരും. നമ്മൾ ഒരിക്കലും അതിനകത്ത് കയറി വേറെ ഒന്ന് എതിരാളി ശക്തനാണെന്നൊന്നും നോക്കണ്ട. ഇതെല്ലാം ന്യായവിധി ദൈവം ചെയ്തോളും. നമ്മൾ കയറി ആദ്യം വിധിക്കണ്ട, ദൈവം ചെയ്തോളും. ദൈവം ചെയ്യണ്ട യുദ്ധം. പല വാക്യത്തിൽ ബൈബിൾ പറയുന്നുണ്ട് യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, അത് നമ്മൾ കയറി ചെയ്യരുത്. അപ്പൊ ഈ 8 കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്തിരിക്കട്ടെ. അതിലുപരി ക്രൂശിലേക്ക് നോക്കി നമുക്ക് ദൈവത്തിന്റെ തിരുസന്നിധാനത്തിൽ ബലം പ്രാപിക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ട സമയം വരികയാണ്. ഈ സങ്കീർത്തനത്തിൽ ദൈവാശ്രയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ സുത്യർഹമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് മുറുകെ പിടിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം, കാൽവരി ക്രൂശിലേക്ക് നോക്കാം. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സ് തകരുമ്പോൾ, ആരും സഹായമില്ലാതെ വരുമ്പോൾ, കൂടെ നിന്നവർ വാക്കുമാറുമ്പോൾ, പലരും ചാഞ്ഞ വേലിയും ആടുന്ന മതിലും പോലെയാകുമ്പോൾ, ഏത് മനുഷ്യനും തുലാസിന്റെ തട്ടിൽ പൊങ്ങിപ്പോകുമ്പോൾ, നിങ്ങൾ ആരെയും കൂട്ടുപിടിക്കരുത്, വേറെ ആരെയും നോക്കി പോകരുത്. ഇതിനേക്കാൾ മിടുക്കന്മാർ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകെട്ടും സംഘടനകളും രൂപീകരിക്കരുത്. അവിടെ ഭക്തന്മാരുടെ മാർഗം ക്രൂശിലേക്ക് നോക്കുക, ദൈവത്തിങ്കിലേക്ക് നോക്കുക. പ്രത്യാശ വരും, രക്ഷ വരും, ധൈര്യം വരും, ബലം വരും, ജീവിക്കാനുള്ള പ്രേരണ വരും. അതുകൊണ്ട് തളരുമ്പോൾ ദൈവത്തെ മാത്രം നോക്കി മുന്നോട്ട് പോകാൻ 62 സങ്കീർത്തനത്തിന്റെ ആത്മപ്രചോദനങ്ങൾ നൽകി തന്ന് രാവിലെ നിങ്ങളെ റീചാർജ് ചെയ്ത് ബലപ്പെടുത്തി കർത്താവിന്റെ കൃപയിൽ ഇന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കർത്തൃദാസന്മാർ എന്ന നിലയ്ക്ക് ഞങ്ങൾ പറഞ്ഞയക്കുകയാണ്. സന്തോഷത്തോടെ മുന്നോട്ട് പോകുക, ക്ഷീണിക്കുമ്പോൾ യേശുവിനെ നോക്കുക. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹത്തിന്റെ അധിപതിയെ, കർത്താവിന്റെ തിരുസന്നിധാനത്ത് ഞങ്ങൾ ഒരുമിച്ച് ദൈവവാദമെടുത്ത് മുട്ടുകുത്തുക. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൽ ഞങ്ങൾ കണ്ടു കർത്താവ് ഒരിക്കൽ അരളി ചെയ്തു, ഞങ്ങൾ 2 കേട്ടിരിക്കുന്നു എന്ന്. ലോകത്ത് 2 ആളുകളെ ഞങ്ങൾ അറിയുന്നു കർത്താവെ. ചിലരോട് 10 പറഞ്ഞാലും 1 പോലും കേൾക്കുകയില്ല. ചിലർ 1 കേട്ടാൽ പറഞ്ഞാൽ 2 കേൾക്കും. ദൈവമേ, ഞങ്ങൾ ദൈവം പറയുന്ന ഏത് കാര്യവും ആവർത്തിച്ച് ദൈവത്തെ കൊണ്ട് പറയിപ്പിക്കുന്നവരല്ല. ഒറ്റ പ്രാവശ്യം ദൈവം പറഞ്ഞാൽ അത് 10 അനുസരിക്കാൻ മനസ്സുള്ളവരാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷക കുടുംബത്തിലെ കുഞ്ഞുങ്ങളും മാതാപിതാക്കളൊക്കെ എത്രയോ പ്രാവശ്യം സത്യം കേട്ടു, ഇതാണ് ശരി, നീ ചെയ്യുന്നത് തെറ്റാണെന്ന് ദൈവം പറഞ്ഞു. പക്ഷെ 10 പറഞ്ഞിട്ട് ഒരിക്കൽ പോലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് ആ നയങ്ങളൊക്കെ തിരിയണമേ കർത്താവേ. പ്രധാനമായി ബലം യഹോവയ്ക്കുള്ളത്, ദയ യഹോവയ്ക്കുള്ളത്. അങ്ങാണ് തീരുമാനിക്കേണ്ടത് ആര് ജീവിച്ചിരിക്കണം, ആരോട് കരുണ കാണിക്കണം. മനുഷ്യനല്ല, ദൈവമാണ് തീരുമാനിക്കേണ്ടത്. ആരാണ് ശിക്ഷിക്കപ്പെടുന്നത്, ആരാണ് തള്ളപ്പെടേണ്ടത്, ആരാണ് നിലനിൽക്കേണ്ടത്, ആ ദയ ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവമേ, അങ്ങയുടെ കയ്യിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. 8 പ്രധാന കാര്യങ്ങൾ ഞങ്ങൾ ഇന്നത്തെ സങ്കീർത്തനത്തിൽ ചിന്തിച്ചു. ആ കാര്യങ്ങളെല്ലാം മറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. കർത്താവിനുള്ളതാണ് അതെല്ലാം. അങ്ങേക്കറിയാം രഹസ്യങ്ങൾ. പ്രാർത്ഥിച്ചിട്ടും വെളിപ്പെടാത്ത, പലരോട് ചോദിച്ചിട്ടും മനസ്സിലാകാത്ത കാര്യങ്ങൾ, അതൊക്കെ ഞങ്ങളുടെ ദൈവത്തിന് അറിയാം. ഞങ്ങളുടെ സന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകർ ധൈര്യപ്പെടട്ടെ. ഒരു കർത്താവിംഗിലേക്ക് നോക്കുമ്പോൾ അവരിലേക്ക് പ്രത്യാശ വരട്ടെ, ധൈര്യം വരട്ടെ. കർത്താവെ, ജീവിക്കാനുള്ള പ്രേരണ വരട്ടെ, രക്ഷ വരട്ടെ അപ്പാ, വിടുതൽ വരട്ടെ അപ്പാ. അങ്ങയിലേക്ക് മാത്രം മൗനമായി നോക്കിയിരിപ്പാൻ ഈ ദിവസങ്ങളിൽ കൃപ കൊടുക്കണമേ കർത്താവേ. അങ്ങനെ ദൈവം ചെയ്യുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ നിറയുകയും ചെയ്യേണ്ടതിന് കർത്താവിന്റെ കയ്യിലേക്ക് ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ അവർക്ക് ധന്യമാകട്ടെ.
ക്ഷീണിക്കാതിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.